എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വിഷയങ്ങൾ, രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൽ തുടരെ തുടരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇന്നും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അൽ അസർ കോളേജിലെ ഒരു വിദ്യാർത്ഥി. കോളേജിന് വെളിയിലുള്ള അദ്ദേഹം താമസിക്കുന്ന ഹോസ്റ്റലിൽ, സ്വകാര്യ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതായിട്ട് അറിയാൻ കഴിയുന്നത്. തൊട്ട് മുന്നേ മറ്റൊരു ദിവസം നമ്മൾ കേട്ടത് ശ്രദ്ധ സതീഷ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്തയാണ്. അതിന് തൊട്ട് മുന്നേ നമ്മൾ കേട്ടത് അസ്മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ചാണ്. ഇതിനെല്ലാം മുന്നേ നമ്മൾ ഏറെ കേട്ട്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ആത്മഹത്യാ വാർത്തയായിരുന്നു ജിഷ്ണു പ്രാണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ മരണം സംബന്ധിച്ച്. അപ്പം അങ്ങനെ വിവിധ ആളുകളുടെ മരണങ്ങൾ ഇവിടെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു പരിഹാരം കാണുവാനോ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിലൊരു തിരുത്തൽ കൊണ്ടുവരാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നത് ഇവിടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുകയാണ്. ഇതുപോലെയുള്ള മരണങ്ങൾ, ആത്മഹത്യകൾ, കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന, വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്കുണ്ടാകുന്ന ആത്മഹത്യകൾ ലോകത്ത് മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെയെല്ലാം അവർ ചെയ്യുന്നൊരു, ഇതിനെ പരിഹരിക്കാൻ എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വരുമ്പോൾ അതിനവർ ചെയ്യുന്നത് എന്താണ്? ഓരോ വിഷയങ്ങൾ എടുക്കുന്നു, അതിലേക്ക് വഴി വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, ഇതുപോലെ ഒരു ഏത് തരത്തിലുള്ള മരണമായാലും ശരി, അതിനെ അങ്ങ് ജനറലൈസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഒരൊറ്റ വണ്ടിയിൽ കെട്ടാവുന്ന കാളകളെ പോലെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് പരിഹരിച്ച് കളയാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്നാൽ അങ്ങനെയല്ല ഇവിടെ വേണ്ടത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ആളുകളും നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളെന്താ അസ്മിയയുടെ വിഷയം മാത്രമേ കാണുകയുള്ളൂ, ശ്രദ്ധ ഇവിടെ മരണപ്പെട്ടിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ. ആ ചോദിക്കുന്ന ആളുകളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അസ്മിയ മരണപ്പെടുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് മുന്നേ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്രസ അല്ലെങ്കിൽ മതപാഠശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ലൈംഗിക പീഡനങ്ങളും അതല്ലാതെയുള്ള പീഡനങ്ങളും എല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു മരണമുണ്ടാകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇവർക്ക് ഇപ്പോൾ ആവശ്യം, ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ആവശ്യമെന്ന് പറയുന്നത് സമാന രീതിയിൽ മദ്രസ എങ്ങനെയാണോ പൂട്ടാൻ നമ്മൾ പറഞ്ഞത് അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടാൻ നമ്മൾ ആവശ്യപ്പെടണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവർ കാണാതെ പോകുന്നത്, ഞാൻ നടത്തിയ വാർത്താ സമ്മേളനമടക്കം എടുത്തു പറഞ്ഞൊരു വാചകമെന്ന് പറയുന്നത് ഇതുവരെ മദ്രസകൾ പൂട്ടണം എന്നൊരു വാദം നമ്മൾ മുന്നിലേക്ക് വച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വാദം വെക്കണം അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ നമ്മൾ നിർബന്ധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ നമ്മൾ നിർബന്ധിക്കരുത് എന്നാണ് വാർത്താ സമ്മേളനത്തിലടക്കം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് പറയുന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. കാരണം മതവിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ നടന്നോട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങൾ, പീഡനങ്ങൾ, ഇതുപോലെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇതെല്ലാം തടയപ്പെടേണ്ടതുണ്ട് എന്നാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. സമാനമായ രീതിയിൽ ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റ് മൂന്ന് കേസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ജിഷ്ണു പ്രാണോയ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നെഹ്റു കോളേജിൽ സംഭവിച്ചിട്ടുള്ള ആത്മഹത്യ വലിയ ചർച്ചയായതാണ്. കോളേജിൽ കുട്ടികളെ ഇടിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ വരെ ഏർപ്പാടാക്കുന്ന തരത്തിലുള്ള പീഡനമുറകൾ ഇതായിരുന്നു അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു കോളേജിൻ്റെ ആളുകൾ അവിടെ ഏർപ്പാടാക്കിയിരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുന്നു. ഇവിടെ ശ്രദ്ധ സതീഷിൻ്റെ വിഷയത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കത്തോലിക്ക വിഭാഗത്തിൻ്റെ, ക്രിസ്ത്യാനികളുടെ കത്തോലിക്ക വിഭാഗത്തിൻ്റെ കീഴിലുള്ള അമൽ ജ്യോതി എന്ന ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ശക്തമായ സദാചാര ഒരു ഗുണ്ടായിസം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കുട്ടികളെ സദാചാരം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മതധാർമ്മികത എന്നൊക്കെയുള്ള രീതിയിലും അതല്ലെങ്കിൽ വിദ്യാലയത്തിലെ ഡിസിപ്ലിൻ എന്നൊക്കെയുള്ള പേരിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ വരെ കൈകടത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ അവിടെ നടത്തുന്നു.
ഇത് കുട്ടികളുടെ അവരുടെ എക്സിസ്റ്റൻസിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. സമാനമായ മറ്റൊരു കേസ്, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അരുൺ രാജ് എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി അൽ അസർ എന്ന് പറയുന്ന കോളേജിൽ ആത്മഹത്യ ചെയ്തതായിട്ട് അറിയാൻ കഴിയുന്നു. അതിൻ്റെ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളത് അറിയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു ബോധ്യമാകുന്ന വേളയിൽ നമുക്ക് പറയാം. ഇന്നിപ്പോൾ ഇത്ര വൈകി ആണ് ഇത് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഇടപെടാൻ ഒരു ഒരു റോൾ അവിടെ വരുന്നു എന്ന് കാണുമ്പോൾ മാത്രമാണ്. അതല്ലാതെ ഇപ്പോൾ ഞാൻ റൺ ചെയ്യുന്ന ചാനൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലല്ല. കണ്ണി കാണുന്ന എല്ലാ വാർത്തകളും എടുത്തു വെച്ചുകൊണ്ട് അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലല്ല. നമുക്കതിനുള്ള സമയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ലൈവ് ചെയ്യുക എന്ന ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പരമാവധി വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ ഇന്നിപ്പോൾ കാര്യങ്ങൾ എത്തുമ്പോൾ, ഇന്ന് 4-5 വിഷയങ്ങളാണ് ഒരേ ലൈവിൽ തന്നെ പറയേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് ഇതിൽ എൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു വശം വരുമ്പോൾ അതിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം കൃത്യമാണ്, തുടർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വിശദമായിട്ട് നോക്കേണ്ടി വരും എന്തൊക്കെയാണ് ഈ മരണങ്ങളുടെ പിന്നിൽ നടക്കുന്ന പ്രശ്നമെന്നും അതിനെങ്ങനെയാണ് സമൂഹം ചർച്ച ചെയ്തതെന്നും അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്ത് നീക്കമാണ് ഇവിടുത്തെ അധികാരികൾ നടത്തിയത് എന്നും ഈ വിഷയമുണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും അതിലേതെങ്കിലും വിധേയനയുള്ള സെലക്റ്റിവിസം ഉണ്ടോ എന്നും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊതുജനം എന്താ പറയുന്നത്, നിങ്ങൾ അസ്മിയുടെ കേസിൽ മാത്രമേ മിണ്ടുകയുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും മിണ്ടില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, സാധാരണ വിശ്വാസികൾ നോക്കുമ്പോൾ, ശരിയാണ് ഇതിൽ അസ്മിയുടെ വിഷയത്തിൽ മാത്രമാണ് എല്ലാവരും മിണ്ടിയിട്ടുള്ളൂ, വേറെ ഒരു കാര്യത്തിലും ആരും മിണ്ടുന്നില്ല എന്നതാണെന്നാണ് വിശ്വാസികൾ പോലും ധരിച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ അതാണോ വസ്തുത അല്ലേ അല്ല എന്ന് നമുക്ക് ഈ 2 ഇന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്കാണ് നമ്മൾ ഇന്ന് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഇൻപുട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അസ്മിയുടെ മരണം ഇവിടെ സംഭവിച്ചപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം സംഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സമര തൊഴിലാളികൾ അല്ലെങ്കിൽ സമരം കൊട്ടേഷൻ എടുത്ത് അത് സമരം ഭംഗിയായി ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ ശ്രദ്ധയുടെ ആ കേസിൽ ഇടപെട്ടുകൊണ്ട് SFI എന്നൊക്കെ പറയുന്ന കൂട്ടം ആളുകൾ, ABVP അതോ അല്ലെങ്കിൽ ഇവിടുത്തെ DYFI എല്ലാം അത്തരം ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മളേറെ ഉറ്റുനോക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് DYFIക്കാർ എന്ന് പറയുന്നത്. ഡിഫി എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കും. ഈ ഡിഫിക്കാർ സമരം കൊട്ടേഷൻ എടുത്ത് വിജയിപ്പിക്കുന്ന ആളുകളാണ് എന്നതാണ് സമൂഹത്തിലെ ഒരു പൊതുബോധം. നമ്മൾ അസ്മിയുടെ വിഷയത്തിൽ എന്താ കണ്ടേ? DYFIക്കാർ ദിവസങ്ങളായിട്ടും മിണ്ടുന്നില്ല, മണിക്കൂറുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കം പോലുമില്ല, ഒരു സമരത്തിൻ്റെ ലക്ഷണം പോലുമില്ല. സമരം പോട്ടെ, അതിനോടൊന്ന് പ്രതികരിച്ചിട്ട് ഒരു കുറിപ്പ് അതും കാണുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഏതോ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള പൊതുജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആരോ ഒരാൾ DYFIക്കാരുടെ പേരിൽ ഒരു പോസ്റ്റർ അടിച്ചിറക്കുന്നു. അതിൽ അവർ എഴുതി വെക്കുന്നത് ഇങ്ങനെ എന്താണ്, മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് DYFIയുടെ പേരിൽ ഒരു പോസ്റ്റർ അടിച്ച് ഇറക്കിയപ്പോൾ DYFIക്കാർ മറ്റൊരു പോസ്റ്റർ അടിച്ചിറക്കേണ്ടി വന്നിരിക്കും, ഞങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, ആ പോസ്റ്റർ അടിച്ച് ഇറക്കിയ ആൾക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂ. ഈ ഒരു വിഷയം, ഒരു വിദ്യാലയം, ഓക്കെ, അതിനകത്തൊരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആയിക്കോട്ടെ അവിടെ പീഡനം നേരിടുന്നു എന്ന് പറയുന്നു. അവരുടെ അവസാനത്തെ ഫോൺ കോള് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തുണ്ട്, അമ്മ അവരെ വിളിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് പറഞ്ഞതുണ്ട്, ആ മദ്രസ അല്ലെങ്കിൽ ആ മതപാഠശാലയിൽ നിന്നും നേരിട്ട് ആ അനുഭവം പങ്കുവച്ചത് ഇവിടെ വെളിയിലുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുക, ഇതിലൊന്നും ഒരു തരത്തിലും ഒരു പ്രശ്നം കാണാതെ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിച്ച ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ ആരോ ഒരാൾ പോസ്റ്റർ അടിച്ചു വിട്ടപ്പോൾ അതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ടും ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരിറങ്ങിത്തിരിച്ച് അവിടെ പോയി സമരം ചെയ്തത്. അവിടെ ബാലരാമപുരത്തുള്ള ആ എന്താണ് ആ അൽ അമൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് സമരം നയിച്ചത് അല്ലെങ്കിൽ പ്രതിഷേധം നയിച്ചത്. എന്നാൽ നമ്മളിവിടെ കാണുന്നത് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ നിന്നും ഇവരിറങ്ങിയിട്ടില്ല, അവിടെ ഊണും ഉറക്കും ഒക്കെ അവിടെ തന്നെയാണ് എന്നതാണ്. അതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന വിദ്യാർത്ഥി മരണങ്ങൾ അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന വിദ്യാലയങ്ങളിലെ പീഡനങ്ങൾ എന്നൊക്കെ പറയുന്ന സംഗതിയെ നിങ്ങൾ ഒരേ അച്ചിൽ കാണാൻ ശ്രമിക്കുമ്പോൾ
ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ വീഴ്ച വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഓരോ വിഷയത്തെയും വ്യത്യസ്തമായി കണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച് ആ വിഷയങ്ങളെ ഓരോന്നിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ ഈ കാരണമൊക്കെ അന്വേഷിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് ചില സ്ഥാപനങ്ങളാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ പിന്നെ വളരെയധികം സമാധാനം കൈക്കൊള്ളുന്ന അവസ്ഥ, അവിടെ പിന്നെ നമുക്ക് സമരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ, കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് പ്രതിഷേധിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ. എല്ലാത്തിനും ഉപരി ഒന്ന് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ബാലരാമപുരത്ത് ഒരു വിദ്യാർത്ഥിനി അവിടെ ഇതേപോലെ തൂങ്ങി മരണപ്പെടുന്നൊരവസ്ഥയുണ്ടായിട്ട് ആ ബാലരാമപുരത്തുള്ള വിദ്യാലയത്തിൽ നിന്നും ഏതെങ്കിലും ഒരു കുട്ടി ഇതേപോലെ ഒരു പ്രതിഷേധം ഉയർത്തിവിട്ടതായിട്ട് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ മരിച്ച ശ്രദ്ധയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ മുൻപ് മരണപ്പെട്ട ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആ കോളേജിലെ കൂട്ടുകാർ, ആ കുട്ടികളുടെ കൂട്ടുകാർ ഉയർത്തിയ ശബ്ദം, ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ നടത്തിയ നിയമ പോരാട്ടം, അത് നിങ്ങൾക്ക് അസ്മിയുടെ കാര്യത്തിൽ കാണാനുണ്ടോ? ഞാനിപ്പോഴും ആ കേസിൻ്റെ പിന്നാലെ തന്നെയാണ്. അതിൽ അന്വേഷിക്കുന്ന ഓരോ വിവരങ്ങളും ഇവിടെ പങ്കുവെക്കാനുള്ള ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വളരെ വിശദമായിട്ട് തന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് ഉസ്താദുമാർ കുടുങ്ങാൻ പോകുന്ന ഒരു കേസ് തന്നെയാണ്. കാരണം ഇതിൽ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു നിരീക്ഷണമായിരുന്നു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ, അത് നിഷേധിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ഒരു ലൈംഗിക ഒരു അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക പീഡനം നടന്നതിൻ്റെ തെളിവ് പോസ്റ്റ്മോർട്ടത്തിൽ അവിടെ എഴുതി ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലൈംഗിക പീഡനം നടത്തിയത് ആര് എന്ന് കണ്ടുപിടിക്കുന്നിടത്തു നിന്നും ഉസ്താദുമാരെ മാറ്റി വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പണികളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് ഇവിടെയും സംഭവിക്കുന്നു, ഈ കേസും തേഞ്ഞു മാഞ്ഞില്ലാതെയാകും. പ്രധാനമായിട്ടും കാരണം അവിടെ വരുന്നത് ഈ കേസിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ആ മാതാപിതാക്കൾക്ക് പോലും ഒരു വോയ്സ് ഇല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവരെ പോലും ഒതുക്കുന്ന രീതിയിലാണ് ഈ മതഗുണ്ടകൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസില്ലാതെയാകും, ഈ കേസിൽ ബലിയാടാകാൻ പോകുന്നത് ഒരു വർഷം മുന്നേ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു കാമുകൻ്റെ പേരിലാണ് എന്നതാണ്. ആ കാമുകനായിരിക്കും ഇതിനകത്ത് ക്രൂശിക്കപ്പെടാൻ പോകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ആറുമാസം മുന്നേ നടന്ന പീഡനം എന്നൊക്കെ പറഞ്ഞ് അതിനെ വഴിതിരിച്ചുവിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അറിയാൻ കഴിയുന്നത് ആറുമാസം മുന്നേ അല്ല കണ്ടിട്ടുള്ളത് എന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. എന്നിരുന്നാലും ഒരു കാര്യം അവിടെ മറ്റൊരു രീതിയിൽ വ്യക്തമായിട്ടുള്ളത്, കുട്ടി മരിക്കുന്നതിന് മുന്നേ പറഞ്ഞത് എനിക്ക് വീട്ടിലേക്ക് വരണം എന്നാണ്, ഇവിടെ വേണ്ട എന്നാണ്, ഇവിടെ കൊള്ളില്ല എന്നതാണ്. ആ അസ്മിയുടെ ഉമ്മ പറയുന്ന ആ വാചകങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ആ കുട്ടിക്ക് സേഫറായിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്വന്തം വീടും ഉമ്മയുടെ ആ അടുത്തുള്ള സമീപനം മാത്രമാണ് എന്നും, അവിടെ അപകടം സൃഷ്ടിക്കുന്ന ഒരു തോന്നൽ അത് ആ വിദ്യാലയത്തിനകത്താണ് എന്നുള്ളതും അവിടെ വ്യക്തമാണ്. ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും, ഇവിടെ കുട്ടിക്ക് പ്രശ്നങ്ങളെല്ലാം നേരിട്ടത് ഈ വിദ്യാലയത്തിന് പുറത്താണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് ഇതിൽ എന്താണ് തോക്കിൻ്റെ ഇടയിൽ വെടിവെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം അതിൻ്റെ ആ അന്വേഷണവും അതിൻ്റെ ബാക്കി കാര്യങ്ങളും നടക്കട്ടെ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത ആ ലൈംഗിക പീഡനം നടന്നതിൻ്റെ തെളിവ് അത് പോസ്റ്റ്മോർട്ടത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് ഉസ്താദുമാരെ രക്ഷിക്കാൻ ഈ ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊരു വിഷയത്തിലേക്കായതുകൊണ്ട് അതിലേക്ക് പോകാം. അത് ഈ ഒരു കേസിൽ നമുക്ക് മദ്രസയുടെ അല്ലെങ്കിൽ ആ മതപാഠശാലത്തിൻ്റെ അകത്തു നിന്ന് ഒരു വിദ്യാർത്ഥി പോലും അസ്മിയയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന് പ്രകടനം നയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ഗുരുതരമാണ് ആ വിഷയം എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒച്ച വെക്കാൻ മാതാപിതാക്കൾ തന്നെയുണ്ട്, അവരുടെ മുകളിൽ അല്ലെങ്കിൽ അവരോടൊപ്പം അവരുടെ കൂട്ടുകാരുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഉപരി അതിനൊക്കെ പുറത്ത് ഇവിടെ DYFA-ക്കാരും SFI-ക്കാരും മറ്റുള്ള ആൾക്കാരെല്ലാം അവരോടൊപ്പം തന്നെയുണ്ട്. പക്ഷേ അസ്മിയയ്ക്ക് വേണ്ടി ആരുമില്ല, നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ വിഷയം ഏറെ ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. ഇനി
മറ്റൊരു രീതിയിലിത് കാണാനിടയായത് അമൽ ജ്യോതി വിദ്യാർത്ഥി ശ്രദ്ധാ സതീഷിൻ്റെ മരണത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നതാണ്. അതിന് കാരണം പറയുന്നത് വിദ്യാലയത്തിൽ ഈ കുട്ടിക്കെതിരെ ശ്രദ്ധയ്ക്കെതിരെ ഒരു ഹറാസ്മെൻ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ്. ഹോസ്റ്റൽ വാർഡനും അതേപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡും ഇവരുടെ നേതൃത്വത്തിൽ ശ്രദ്ധയ്ക്കെതിരെ അവിടെ ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളെ ചോദ്യം വരികയാണ്, അസ്മിയക്കെതിരെ ഹറാസ്മെൻ്റ് ഉണ്ട് എന്ന് അസ്മിയ തന്നെ പറയുന്നു മരണത്തിന് മുന്നേ. അസ്മിയയുടെ ഉമ്മ അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതായിട്ട്. എന്നിട്ടും എന്താണ് ഇവിടുത്തെ വനിതാ കമ്മീഷനോ അതല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പ്, ബാലാവകാശ കമ്മീഷൻ, ഇവർക്കൊന്നും ഇതിനകത്ത് ഇടപെടാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവർക്ക് സ്വമേധയാ ഒരു കേസെടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കാത്തത്? അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഈ താടിയുള്ള അപ്പനെ പേടിയാണ് എന്നുള്ളത്. ഇവിടെയാണ് ഈ എന്താണോ ഇവർ നമ്മുടെ മേത്ത് ആരോപിക്കുന്നത് സത്യത്തിൽ ചെയ്തു കൂട്ടുന്നത് അവർ തന്നെയാണ് എന്നത് നമുക്കിവിടെ വെളിവാകുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാത്രമല്ലേ പ്രതികരിക്കാൻ കഴിയുള്ളൂ എന്ന ആ ചോദ്യം, അത് സത്യത്തിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമായി മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഓരോ വിഷയവും അതിൻ്റെ മെറിറ്റിൽ എടുത്ത് അതിനെ വിശകലനം ചെയ്ത് അതിലെ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാനൊക്കെ പ്ലസ് ടു ഒക്കെ പാസ്സായി വന്നതിന് ശേഷം അതേ സ്കൂളിൽ പത്താം തരത്തിലുള്ളൊരു വിദ്യാർത്ഥി ഒരിക്കൽ തൂങ്ങി മരിച്ച വാർത്ത വന്നിട്ടുണ്ട്. അന്ന് നമ്മളാരും അതൊരു ഇസ്ലാമിക സ്കൂളായതുകൊണ്ട് അവിടെ മദ്രസ പീഡനം നടന്നതെന്നൊന്നുമല്ല നമ്മളൊരിക്കലും പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ ആ കുട്ടിയെ മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ചില അധ്യാപകരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയായത്. അതല്ലാതെ എല്ലാത്തിലും ഏതിലും എൻ്റെ മതമാണോ പ്രശ്നം എന്ന ആ ചോദ്യം ഉരുവിട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ ഡീറെയില് ചെയ്യാൻ വേണ്ടി വരുന്ന ഉമ്മത്തിൻ്റെ ഗുണ്ടകളെ, ഇരവാദ കൂട്ടങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരാണ് ഈ വിഷയങ്ങളെല്ലാം റാഞ്ചിക്കൊണ്ടുപോയി അവരുടേതാക്കി മാറ്റി ഈ വിഷയത്തിൻ്റെ മെറിറ്റ് ഇല്ലാതെയാക്കിക്കൊണ്ട് അതിലെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആളുകളെയും അതിൽ ഏതെങ്കിലും വിധേന പ്രതികരിക്കാൻ ശ്രമിക്കുന്നവരെയും അത് അവർക്ക് എതിരാണ് എന്നുണ്ടെങ്കിൽ അവരെ തളർത്തുവാൻ വേണ്ടി അവരുടെ നട്ടെല്ലും ആരോപിക്കുന്ന ആ ഒരു പ്രവൃത്തി അവിടെ ചെയ്തു വെക്കുന്നത്, ഇത് നമ്മൾ തിരിച്ചറിയണം. അസ്മിയയുടെ വിഷയം അത് ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം. അതിവിടെ ചർച്ചയാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലും ഇന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ടും മറ്റ് പല രീതിയിൽ പോസ്റ്ററിട്ട് അവരെ പ്രതിഷേധം നടത്താൻ വേണ്ടി അവരെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് അവർ പ്രതിഷേധം പോലും നടത്തിയത് എന്നിരിക്കെയാണ് ഇതുപോലെ ഒരു വിഷയത്തിൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിച്ച ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ടി വരും, നാണമില്ലേ നിങ്ങൾക്ക് എന്ന്. എല്ലാ വിഷയത്തിലും ഇറങ്ങിത്തിരിക്കേണ്ടവർ അത് എല്ലാ വിഷയത്തിലും ഇറങ്ങിത്തിരിച്ചിരിക്കണം എന്നതാണ്. ഇവിടെ ഇനി എന്തുകൊണ്ടാണ് ശ്രദ്ധാ വിഷയം, അതല്ലെങ്കിൽ പ്രാണോയി വിഷയം, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ മരിച്ച ആ വിദ്യാർത്ഥി അരുൺ രാജൻ്റെ വിഷയം, ഇതിലൊക്കെ നമ്മളെന്താ കാണുന്നത്? വിദ്യാലയങ്ങളിൽ നടക്കുന്ന സദാചാര അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസിപ്ലിൻ്റെ പേരിലൊക്കെ നടക്കുന്ന അതിക്രമങ്ങൾ വളരെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള സദാചാരം അടിച്ചേൽപ്പിക്കുന്ന ആ രീതി, അത് മതത്തിൻ്റെ പേരിലായാലും അല്ലാതെ ആയാലും ഒക്കെ, ഇപ്പോൾ കത്തോലിക്ക സഭ എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ രീതികൾ മിക്കവാറും മത അടിസ്ഥാനത്തിലുള്ളതായിരിക്കുമെന്നത് നമുക്കറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചില എഞ്ചിനീയറിങ്ങുകൾ, ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെയൊക്കെ ആ മേഖലയിൽ നടന്നിട്ടുള്ള ചില കോടതി വിധികൾ, ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രാത്രി 10 മണി കഴിഞ്ഞാൽ ലൈബ്രറിയിൽ പോകാൻ പാടില്ല, ഹോസ്റ്റലിന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിൽ ഉള്ള ചില ഹോസ്റ്റൽ വാർഡന്മാരുടെ ചില മുട്ടാപ്പോക്ക് നിയമങ്ങൾ, ഇതേപോലെ അടിച്ചേൽപ്പിക്കുന്ന രീതി, ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ഹൈക്കോർട്ടിലൂടെ വിധി സമ്പാദിച്ചുകൊണ്ട് അത് പാടില്ല എന്ന് പറയുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ ജെൻഡർ അവിടെ പരിഗണിക്കാതെ തന്നെ അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം അവിടെ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു വിധി നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തടയപ്പെടേണ്ട ഒരു സംഗതിയല്ല. രാത്രി 10 മണിക്ക് ശേഷം ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ തലയിൽ ഇടുത്തി വീഴാനൊന്നും പോകുന്നില്ല. എന്നാൽ അതങ്ങനെയാണ് എന്നും അങ്ങനെ പുറത്തിറങ്ങിയാൽ അവൾ എന്തോ മോശക്കാരിയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന ആ ഒരു മത സദാചാര ബോധം, കപട സദാചാരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഗതി, അത് ഇതേപോലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള പേരിൽ പല ഹറാസ്മെൻസും അവിടെ നടത്തി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വലിയ ദോഷമുണ്ടാക്കും. പി സി തോമസിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും ഇതിൻ്റെയൊക്കെ ചെറിയൊരു രൂപം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. മറ്റ് പല രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും. നമ്മളവിടെ പറയുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം, അത് വിദ്യാർത്ഥിയായാലും ശരി, വിദ്യാർത്ഥി അല്ലാത്ത അവസ്ഥയിലായാലും ശരി,
അത് വ്യക്തികൾക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടത് തന്നെയാണ്. അത് ആരും ആരിൽ നിന്നും നേടിയെടുക്കേണ്ട ഒരു സംഗതിയല്ല, അത് അവരുടെ അവകാശം തന്നെയാണ്. എന്നാൽ നിയമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതും ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ബാധ്യതയാണ്. പക്ഷേ അത് രണ്ടും, നിയമങ്ങൾ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത്. പല രീതിയിൽ അതിൽ ഹൈക്കോടതിൻ്റെ ഇടപെടൽ ഒക്കെ നേടിക്കൊണ്ട് പലതും അങ്ങനെ പരിഹരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. അതായിരുന്നു നമുക്കിവിടെ വേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഇനി ഇവിടെ വേണ്ടത്, ഇതുപോലുള്ള മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ. അപ്പോൾ അത് ഇവിടെ നമ്മൾ കൃത്യമാണ്, അത് നമുക്കവിടെ പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. ശ്രദ്ധ സതീഷിൻ്റെ മരണത്തിലേക്ക് എത്തിച്ച വിഷയം, അതിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടായിസമാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട വിഷയമാണ്. അതിനൊന്നും ഒരു ഏതെങ്കിലും ഒരു മതമേഖലയോ മൊത്തത്തിലോ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു മതവിശ്വാസികളെ മൊത്തത്തിലോ അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു വിഷയമായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. അതിപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലായാൽ പോലും നമ്മളതല്ല പറയുന്നത്. ആ വിദ്യാലയങ്ങളിൽ അത് മോണിറ്റേഡ് അല്ലാതെ നടക്കുന്നു എന്നുള്ളതും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് മദ്രസ അധ്യാപകർ എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് സെക്ഷൽ അബ്യൂസ് നടത്തുന്ന ആളുകളാണ് എന്നുമൊക്കെയാണ് നമ്മളെപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാരണമൊക്കെ അന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. ഉസ്താദുമാർ വീടുകളിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു പറ്റം കൂട്ടം, എന്താണ്, തീറ്റിപ്പോറ്റി വളർത്തുന്ന പട്ടികളെ കണക്കെയുള്ള കുറേ ജീവികളാണ് എന്നത് തന്നെയാണ്. അങ്ങനെയല്ല മറ്റ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെയും അധ്യാപകൻ ആ തോതിൽ വരില്ല. നിങ്ങൾക്ക് മദ്രസ അധ്യാപനം, മദ്രസ പീഡനം ഇതൊന്നും ഇത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് അതുപോലെയാണ് ഇത് എന്ന് ഒരിക്കലും പറഞ്ഞ് സ്ഥാപിക്കാൻ പോലും കഴിയില്ല. അത് വേറെ തന്നെയാണ്, അത് വേറെ തന്നെ ജനുസാണ് എന്നത് അവിടെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഇവിടെ നമുക്ക് ശ്രദ്ധ സതീഷിന് നീതി ലഭിക്കണം. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കപ്പെടണം. ഭാവിയിൽ ഇതുപോലെയുള്ള ആ മരണങ്ങൾ അത് സംഭവിക്കാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ഇതുപോലെ ഒരു പൊതുജന പ്രക്ഷോഭമോ ഒരു ഒച്ചയോ ഒന്നുമുണ്ടാകാതെ തീർത്തും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വമാണ് അസ്മിയ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇവിടെ നീതി ലഭിക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു ബഹുജന ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ സംശയമുള്ള ആളുകൾക്ക് ഒന്ന് പിന്നോട്ട് സഞ്ചരിച്ച് അതിൻ്റെ വസ്തുതകൾ സ്വയം ചകഞ്ഞു നോക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ആ വിഷയം ഞാനിവിടെ ഒന്ന് നിർത്തുന്നു. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം.